അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും മറ്റ് സുഹൃത്തുക്കളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അത്താഹ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ഫക്കീറായ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ വളരെ ദരിദ്രനാണ്. എൻ്റെ കൈവശം ഒന്നും തന്നെ ഇല്ല. എനിക്ക് അത്യാവശ്യമായ യാതൊരു ചുറ്റുപാടും ഇല്ല തന്നെ. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞു പോകുന്നത്. കഷ്ടതയുടെ തീച്ചൂളയിൽ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുകയാണ്. ആയതിനാൽ എൻ്റെ കഷ്ടത മാറുന്നതിന് വേണ്ടി അവിടുന്ന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട അത്താഹ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഫക്കീറായ മനുഷ്യൻ വന്നുകൊണ്ട് ആവശ്യപ്പെടുകയും ഇത് കേട്ട ബഹുമാനപ്പെട്ട അത്താഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട അത്താഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യും, പക്ഷേ നീ കാണുന്ന നിന്റെ രണ്ട് കണ്ണുകൾ, നയനങ്ങൾ എനിക്ക് വിൽക്കുമോ? ഓരോ കണ്ണിന് പകരമായി 300,000 രൂപ വീതം നിനക്ക് ഞാൻ നൽകാം, അഥവാ 600,000 രൂപ ഞാൻ നൽകാം. നീ കാണുന്ന രണ്ട് കണ്ണുകൾ എനിക്ക് വിൽക്കുമോ, നൽകുമോ എന്ന് ചോദിച്ചു. ഫക്കീർ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ കാണുന്ന കണ്ണുകൾ എങ്ങനെയാണ് അങ്ങേക്ക് ഞാൻ നൽകുക? അത് എൻ്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ കാര്യമല്ലേ? ബഹുമാനപ്പെട്ടവർ രണ്ടാമത് ചോദിച്ചു, എന്നാൽ നീ പ്രവർത്തിക്കുന്ന നിന്റെ രണ്ട് കൈകൾ എനിക്ക് നൽകുമോ? അതിന് വളരെ മൂല്യമുള്ള വില ഞാൻ കൽപ്പിക്കാം. ഒരു കൈയിന് പകരമായി 300,000 രൂപ, അങ്ങനെ രണ്ട് കൈയിന് 600,000 രൂപ വിലയായി നിനക്ക് ഞാൻ നൽകാം. നിന്റെ രണ്ട് കൈകൾ എനിക്ക് നൽകുമോ? ബഹുമാനപ്പെട്ട അത്താഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ ഫക്കീറായ മനുഷ്യൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, എൻ്റെ കൈകൾ ഞാൻ താങ്കൾക്ക് എങ്ങനെയാണ് നൽകുക? എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ കൈകൾ ആവശ്യമാണല്ലോ. ആ കൈകൾ താങ്കൾക്ക് എങ്ങനെയാണ് ഞാൻ നൽകുന്നത്? ഇത് കേട്ട ബഹുമാനപ്പെട്ട അത്താഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇപ്പോൾ 1,200,000 രൂപയുടെ ആസ്തിയുള്ളവനായി മാറിയല്ലോ. നീ സമ്പന്നനാണ്. പിന്നെ നിന്റെ ദാരിദ്ര്യം മാറാൻ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥന നടത്തുക? അങ്ങനെ ബഹുമാനപ്പെട്ട അത്താഹ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ഉപദേശങ്ങൾ നൽകി. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ ശരീരത്തിന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും വളരെ മൂല്യമുള്ളതാണ്, വിലപ്പെട്ടതാണ്. ആരും തന്നെ ദരിദ്രരായി ഇല്ല. സ്വന്തം ശരീരം ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒന്നാണ്. ബഹുമാനപ്പെട്ടവരായ ആരിഫീങ്ങൾ പറഞ്ഞു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. സ്വന്തം ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ശരീരത്തിലുള്ള പ്രത്യേകമായ അത്യത്ഭുതകരമായ സംവിധാനങ്ങളെയും മറ്റ് പ്രവർത്തനങ്ങളെയും നോക്കുകയാണെങ്കിൽ തീർച്ചയായും തൻ്റെ രക്ഷിതാവിൻ്റെ അപാരമായ കഴിവിനെയും അനുഗ്രഹത്തെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉഫി അംഫുസിക്കും അഫലാ തുബ്സിറു. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണുന്നില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ശാസ്ത്രത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. മനുഷ്യനെയോ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള സംവിധാനങ്ങളെയോ സൃഷ്ടിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ശാസ്ത്രം മനുഷ്യനെ സൃഷ്ടിക്കുമെന്ന സാങ്കല്പിക കണക്കനുസരിച്ച് ഒരു പുരുഷൻ്റെ ശരീരത്തിനെയും ആ ശരീരത്തിലുള്ള സംവിധാനത്തിനെയും ഒരുപക്ഷെ സൃഷ്ടിക്കാൻ തയ്യാറായാൽ തീർച്ചയായും 50 കോടി രൂപയോളം ആവശ്യമാണെന്ന്
കണ്ടെത്തലുകളാണ് നമുക്കുള്ളത്. ഒരു സ്ത്രീയുടെ ശരീരമാണെങ്കിൽ 25 കോടി അധികമായി ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു പുരുഷന്റെ ശരീരം 50 കോടിയും അതേപോലെ ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്നതിന് ഏകദേശം 75 കോടിയോളം രൂപ വിലമതിക്കേണ്ടി വരുമെന്ന് ശാസ്ത്രീയമായി സാങ്കല്പികമായ കണക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥമായ ആരോഗ്യമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവനാണ്. അവൻ കോടീശ്വരനാണ്, സമ്പന്നനാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ ആരോഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആരോഗ്യത്തിന് അനുയോജ്യമായ നിലയിലുള്ള സുഹൃത്തുക്കൾ നിർവഹിക്കാനുള്ള എല്ലാവിധ ഭാഗ്യങ്ങളും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.